അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. ഇന്ന് കുറച്ച് പാചക വിശേഷങ്ങളും പാചക വിശേഷങ്ങളും പിന്നെ ഒരു നല്ല അടിപൊളി ടിപ്സ് ഉണ്ട്. ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നാളും എന്തൊക്കെ ചെയ്തിട്ടും മുടി വളരുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടും, പിന്നെ കൂടുതൽ ആൾക്കാർ എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്, ചേച്ചി ഏത് പ്രായത്തിലും മുടി വളരുമോ? അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവും, മുടി വളരുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഇന്ന് നല്ല അടിപൊളി ഒരു ടിപ്സും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല്, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ കുടുംബസംഗമം നടന്നായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അതിനകത്ത് കുറച്ച് പ്രോഗ്രാം കാണിക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ചെറിയ രണ്ട് പ്രോഗ്രാം ഞാൻ ചെയ്തതും രവിചേട്ടൻ ചെയ്തതായിട്ടുള്ള ഒരു ഗ്രൂപ്പ് സോങ്ങിന്റെ കുറച്ച് ഭാഗം ഒന്ന് കാണിച്ചു തരാം. അത് ആവശ്യപ്പെട്ടവർക്ക്, കുറച്ച് പേര് ആവശ്യപ്പെട്ടായിരുന്നു കാണിക്കണേ എന്ന് പറഞ്ഞ് അതൊക്കെയാണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദാ ചപ്പാത്തിയാണ്. ചപ്പാത്തിയും ദാ കടലക്കറിയും. തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞൊഴിച്ച് നല്ലൊരു കടലക്കറിയൊക്കെ ഇങ്ങനെ രാവിലെ വെച്ചു. കടലക്കറി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഗുണങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? നമുക്ക് വൈകുന്നേരവും എന്തെങ്കിലും ഉണ്ടാക്കുമ്പം എന്നാ നമുക്ക് കടലക്കറി എടുക്കാമല്ലോ. അപ്പം ഞാൻ ഇപ്പം തന്നെ കണ്ടുപിടിച്ചു, വൈകുന്നേരം എന്നാ ഗോതമ്പ് പുട്ടും കടലയും ആക്കാമെന്ന് വിചാരിച്ചിട്ട് കണ്ടുപിടിച്ച് തന്നെ വെച്ചിരിക്കുവാണ്. അപ്പം അങ്ങനെ കടലക്കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ദിവസത്തേക്ക് ആകുമല്ലോ. പിന്നെതാ ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് ഇടയ്ക്ക് തന്നെ ദാ തേങ്ങ തിരുമുന്നുമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തൊക്കെ പരിപാടികളാണ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ട് അവിടെ നിൽക്കുക മാത്രമല്ലല്ലോ ചെയ്യുന്നത്. അപ്പൊ ചപ്പാത്തി കല്ലിലിട്ടിട്ടാണ് ഇവിടെ വന്ന് ഇച്ചിരി തേങ്ങ തിരുമ്പും പിന്നെ ഓടും. അങ്ങനെ തേങ്ങ അവിടെ ശകലം തിരുമ്മി വെച്ചപ്പം ദാ ഇവിടെ ചപ്പാത്തി ഒരു പരുവായി. അപ്പൊ ഇങ്ങോട്ട് ഓടി എന്തെല്ലാം ചെയ്താലാ വൈകുന്നേരം ഒന്നായി കിട്ടുന്ന, അല്ലേ? സത്യത്തില് നമ്മൾ ഒരു ജോലി തന്നെ അല്ലല്ലോ ചെയ്യുന്ന, പല ജോലിയുടെ പുറകെ അല്ലേ നമ്മളെ പോക്ക്, അല്ലേ? ഇപ്പൊ ഞാൻ ബാക്കി ചപ്പാത്തിയൊക്കെ കൂടെ ഞാനൊന്ന് ചുട്ടെടുക്കട്ടെ. രാവിലെ നമ്മുടെ കാപ്പൂടി എല്ലാം കഴിഞ്ഞു, ഇനി ചപ്പാത്തിയും കടലക്കറിയും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അപ്പം അതല്ല, ആ ബഹളങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ അടുത്ത ബഹളത്തിലേക്ക് കയറി. വലിയ ബഹളങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇന്നത്തെ കറി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ കുറച്ച് തൈര് ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ തൈരൊരു പുളിശ്ശേരി ആയിട്ടൊക്കെ വെച്ചു. പക്ഷെ ഇതിനകത്തോട്ട് ഇടാന് ഏത്തപ്പഴവും പൈനാപ്പിളും ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ നമ്മള് സാധാരണ രീതിയിലുള്ള ഒരു പുളിശ്ശേരി ഉണ്ടാക്കി. നമുക്ക് പിന്നെ പ്യൂർ സാധനം ഇല്ലേലും ഇല്ലാത്തടം കൊണ്ട് നമുക്ക് വെക്കാൻ അറിയാലോ, അതാണ് നമ്മള് വീട്ടമ്മമാരുടെ ഒരു മെടുക്ക്, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു പുളിശ്ശേരി ഉണ്ടാക്കി. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മെഴുക്കുപുരട്ടിയാണ്. അപ്പൊ ഇതിനകത്ത് ഇല്ലാത്ത പച്ചക്കറികളൊക്കെ വളരെ ചുരുക്കം തന്നെയാണ്. എല്ലാ പച്ചക്കറിയും കൂടി ഇട്ട് അപ്പൊ കുറേശ്ശെ കുറച്ചെ എല്ലാത്തിന്റെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അത് ഇനി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് ദൂരെ കളയേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയാവോ, അപ്പൊ അതെല്ലാം കൂടെ ഒരു മെഴുക്കുപുരട്ടിയും അത് ഒരു മെഴുക്കുപുരട്ടി ആക്കി. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അയിലക്കറിയുടെ ഇരിപ്പുണ്ട്. അപ്പം അതൊന്ന് കഴിക്കാറാകുമ്പോഴത്തേക്കും എടുത്ത് ചൂടാക്കണം. അപ്പം പിന്നെ നമുക്ക് അച്ചാറും തൈരും പപ്പടവും ഒക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് ഇതൊക്കെ കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ആയി പോകാന്ന് വിചാരിച്ചു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ കറികളൊക്കെ. പിന്നെ ഇനിയിപ്പം നമുക്ക് ഓണത്തിന്റെ തിരക്കുകളും കാര്യങ്ങളും ഒക്കെയല്ലേ, എല്ലാരും ഉപ്പേരിയൊക്കെ വറുത്താനൊക്കെ തുടങ്ങിയോ? ഇല്ലല്ലേ, ഇനി സമയം ഉണ്ടല്ലോ, അല്ലേ? 15-ാം തീയതി അല്ലേ ഓണം, അതിന് മുന്നൊക്കെ വറുത്തൊക്കെ വെച്ചാൽ മതിയല്ലോ, അല്ലേ? ചിലര് കഴിഞ്ഞ വർഷം ഞാൻ വറുത്തായിരുന്നു കേട്ടോ. ഈ വർഷത്തെ കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടില്ല, ചിന്തിക്കാൻ ഇനി സമയമുണ്ടല്ലോ. അപ്പം ആലോചിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് നല്ല അടിപൊളി വെയിലല്ലേ. ഇന്നലെ അഷ്ടമിരോഹിണി ആയതുകൊണ്ട്, ഞാൻ അഷ്ടമിരോഹിണി ദിവസം രാത്രിയിൽ മഴ പെയ്യുമെന്നല്ലേ പറയപ്പെടുന്നത്. അപ്പൊ ഇന്നലെ ഇവിടെ ഒന്ന് അഷ്ടമിരോഹിണി ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു മഴ പെയ്തായിരുന്നു. ഒരു ഇച്ചിരി 5 മിനിറ്റ് പോലും പെയ്തില്ല കേട്ടോ. ചൂടെന്ന് പറഞ്ഞ അങ്ങ് ഭയങ്കര ചൂടല്ലേ, ചൂടല്ലേ, ഭയങ്കര ചൂട്, സഹിക്കാൻ വയ്യാത്ത ചൂടല്ലേ. പിന്നെ എല്ലാവർക്കും പിന്നെ എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങൾ? എല്ലാവരുടെയും ചോറും കറിയൊക്കെ ആയോ? ഇനിയിപ്പോ എനിക്കൊന്ന് വെളിയിലോട്ടൊന്ന് പോണം, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ മെഴുക്കുപുരട്ടിയും പുളിശ്ശേരിയും റെഡിയാക്കിയത്. പിന്നെ മീൻകറി ഇരിക്കുന്ന ഒരു ധൈര്യം ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൂട്ടാന്. അപ്പൊ ഇനി നമുക്ക് ഇതൊക്കെ ആയിട്ട് ഞാൻ വെളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് എന്നിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇപ്പൊ ഞങ്ങളുടെ കുടുംബസംഗമം നടന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ആ ദിവസങ്ങളിലൊന്നും ഇതിടാനായിട്ട് പറ്റിയില്ല.
അപ്പം ഞാനും രഘുചേട്ടനും ഗ്രൂപ്പ് സോങ്ങിൽ പങ്കെടുത്തായിരുന്നു. അപ്പൊ അതിന്റെയാണ് ഇത് ഞാൻ കാണിക്കുന്നത്. പക്ഷെ ഇവരുടെ ഈ ഗ്രൂപ്പ് സോങ്ങ് ചെണ്ടുമല്ലിക പൂ കണ്ടാൽ അതാണ് പാട്ട്. പക്ഷെ ഇവര് കരോക്കെ ഇട്ട് പാടുന്നതുകൊണ്ട് നമുക്കത് ഇതിനകത്തോട്ട് ഇടാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് ആയിട്ട് വരും. അതുകൊണ്ട് ഞാൻ ഇതിന്റെ സൗണ്ട് എല്ലാം കളഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. സൗണ്ടൊക്കെ കളഞ്ഞിട്ട് കഴിഞ്ഞാൽ കേൾക്കാൻ ഒരു സുഖം ഇല്ലെന്നറിയാം. എങ്കിലും ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് സോങ് ആണ്, അത് നമുക്ക് കാണാം. അതിനകത്ത് പിന്നെ കരോക്കെ ഒന്നുമില്ല, സ്വന്തമായിട്ട് പാടുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതും നമുക്കൊന്ന് കണ്ടു നോക്കാം. കമന്റിൽ എന്നോട് ചോദിച്ച ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചി ഏത് പ്രായത്തിൽ ഉള്ളവർക്കും മുടി വളരുമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ചേച്ചിക്ക് എത്ര വയസ്സായി എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെന്താ അങ്ങനെ ചോദിക്കാൻ പാടില്ലെന്നറിയാം. എന്തുകൊണ്ടാ ചോദിക്കുന്നത് എന്ന് വെച്ചാല്, ഏത് പ്രായത്തിലും മുടി വളരുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് പറഞ്ഞു, ഓ എന്നെ ഒട്ടും മുടിയില്ല, അതിനെന്ത് ചെയ്യണം എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള ഇതാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പറഞ്ഞത്. ഏത് പ്രായമായാലും മുടി വളരും, നമ്മൾ മരിക്കുന്നിടം വരെ നമ്മുടെ മുടിയും നഖവും വളർന്നുകൊണ്ടേയിരിക്കും. അതറിയാലോ എല്ലാവർക്കും, അതറിയാൻ വയ്യാത്തവരാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് പ്രായക്കാർക്കും മുടി വളരുവോ വളരുവോ വളരും, മുടി എന്തായാലും വളരും. ഏത് പ്രായക്കാർക്കും വളരും, 70, 80 ഒന്നുമില്ല, ആ പ്രായത്തിലുള്ളവർക്കും മുടി വളരും. അത് 100% ഉറപ്പുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ നമ്മൾ പറയത്തില്ല മുടി ഒരുപാട് പൊഴിയുന്നുണ്ട്. അപ്പൊ മുടി ശരിക്കും പറഞ്ഞാൽ ചില അവസരങ്ങളിൽ മുടി ഒരുപാട് പൊഴിയാറുണ്ട്. എനിക്ക് തോന്നുന്നത് അത് ചിലപ്പോൾ പഴയ മുടിയെല്ലാം അങ്ങ് പൊഴിഞ്ഞിട്ട് പുതിയ മുടി വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളൊക്കെ മൊട്ടയായി പോകേണ്ട സമയം കഴിഞ്ഞല്ലേ. അപ്പം ആർക്കും ഒരു സംശയവും വേണ്ട, ഏത് പ്രായത്തിലുള്ളവർക്കും മുടി വളരും. ഞാൻ പറഞ്ഞല്ലോ, നമ്മള് മരിക്കുന്നിടം വരെ നമ്മുടെ മുടിയും നഖവും വളരും. അപ്പം എന്തൊക്കെ ചെയ്തിട്ടും മുടി വളരുന്നില്ല എന്ന് പറയുന്നവരും ഉണ്ട്. പക്ഷെ അതിനകത്ത് ഞാൻ വിശ്വസിക്കത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പറയുന്ന പോലെ ചെയ്യാനിട്ടാണ് മുടി വളരാത്തത് എന്നേ ഞാൻ പറയത്തുള്ളൂ. ശരി, എല്ലാം കേട്ട് ഞാൻ ഒരുപാട് ടിപ്സ് ഇതിന് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്നും ചെയ്തിട്ട് ഇനിയും മുടി വളരുന്നില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അതെന്താ? അത് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം, മുരിങ്ങയില. എല്ലാ വീട്ടിലും മുരിങ്ങയില കാണും. മുരിങ്ങയില ഇല്ലാത്ത വീട് കുറവാണ്. പക്ഷെ എൻ്റെ വീട് മുരിങ്ങയില്ലാത്തൊരു വീടാണ്. പക്ഷെ എനിക്ക് മുരിങ്ങയില വേണ്ടപ്പം അടുത്തുള്ള വീട്ടിലൊക്കെ ഉണ്ട്, ഞാൻ അവിടെ പോയി പറിച്ചുകൊണ്ട് വരും. എന്നാലും ഇത്രയും നാളായിട്ട് ഒരു മുരിങ്ങ വെച്ച് പിടിപ്പിച്ച്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എവിടെ വെച്ച് പിടിപ്പിക്കാൻ അത്രയ്ക്ക് സ്ഥലമൊന്നും, ഉള്ളടെ എല്ലാം ടൈലും മെറ്റലും ഒക്കെ ഇട്ടിരിക്കുക. അതുകൊണ്ട് മുരിങ്ങ വെക്കാനൊന്നും ഞാൻ ഒരുമ്പെട്ടിട്ടില്ല. പിന്നെ ഇപ്പൊ എല്ലാവരും ചോദിക്കും ഗ്രോ ബാഗിൽ വെച്ചുകൂടെ എന്ന് ചോദിക്കും. ഗ്രോ ബാഗിനൊക്കെ ഒരു കാലാവധി ഉണ്ട്, അത് കഴിഞ്ഞാൽ ഗ്രോ ബാഗ് പൊട്ടി കീറി അതങ്ങനെ പോകും. പിന്നെ എന്നാ വെള്ളമൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ മുറ്റത്തൊന്നും വെള്ളം നിൽക്കത്തില്ല, അടി താണ പ്രദേശമായതുകൊണ്ടും അടിയിൽ വെള്ളം നിൽക്കുമ്പോഴത്തേക്ക് ഈ മുരിങ്ങ പപ്പര അങ്ങനെയുള്ള ഒന്നും പിടിക്കത്തില്ല. ഈ മഴക്കാലം വന്ന് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ മറിഞ്ഞ് താഴോട്ട് പോകും. എനിക്കൊക്കെ പപ്പരയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ പിന്നെ എനിക്കിതൊക്കെ കണ്ട് വിഷമായിട്ട് ഇതൊന്നും ഞാൻ വെച്ച് പിടിക്കാൻ പോയിട്ടില്ല. പിന്നെ അടുത്ത് നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് വരട്ടെ. പറഞ്ഞു 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 നമ്മളങ്ങനെ പോയല്ലേ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുരിങ്ങയില മുരിങ്ങയില പറിച്ചുകൊണ്ട് വരിക, നന്നായിട്ട് തന്നെ കഴുകുക. അത്രയും മനസ്സിലായല്ലോ. കഴുകി കഴിഞ്ഞിട്ട് അവിടെ മാറ്റി വെക്കുക. പിന്നെ നമ്മൾ കുറച്ച് ഉലുവ എടുക്കുക. ഉലുവ നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിടുക. ഉലുവ കുതിർക്കുക, മനസ്സിലായോ? ഉലുവ കുതിർക്കാൻ ഇടുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉലുവ കുതിർക്കാൻ ഇടുമല്ലോ, അപ്പൊ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയും കൂടെ അതിലേക്ക് ഇടുക. മുരിങ്ങയിലയും കൂടെ അതിനകത്തൊട്ട് ഇട്ടിട്ട് നെകത്തെ വെള്ളം ഒഴിക്കുക. ഒരുപാട് ഒഴിക്കരുത്, നെകത്തെ വെള്ളം ഒഴിക്കുക. അത്രയും മനസ്സിലായല്ലോ. നെകത്തെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ ഉലുവയും ഈ മുരിങ്ങയിലയും കൂടെ നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക. അരച്ചെടുക്കുമ്പോൾ
വേറെ വെള്ളം ഒഴിച്ച് അരച്ചെടുക്കരുത്. നമ്മൾ ഈ ഉലുവ കുതിർക്കാൻ വെച്ച വെള്ളമില്ലേ, മുരിങ്ങയിലയും കൂടി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളമില്ലേ, ആ വെള്ളത്തിലാണ് ഇത് അരച്ചെടുക്കേണ്ടത്. വേറെ വെള്ളം ചേർക്കരുത്. നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി മിക്സിയിൽ ആകുമ്പോഴത്തേക്ക് ചിലപ്പം ഈ ഒന്നോ രണ്ടോ ഒക്കെ തരികളൊക്കെ വരിക പതിവുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ഒരു തുണിക്കകത്ത് ഇത് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ്, അതിൻ്റെ നീര് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അത് നമ്മുടെ തലയിൽ നന്നായിട്ട് തേച്ചു പിടിപ്പിക്കണം. നന്നായിട്ട് തേച്ചു പിടിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തേച്ചു പിടിപ്പിക്കണം. തേച്ചു പിടിപ്പിക്കുമ്പോൾ തലയിൽ നമ്മൾ ഒന്ന് മസാജും കൂടെ ചെയ്തു കൊടുക്കണം. ഇത് തേച്ചു പിടിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തേച്ചു പിടിപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ്, നമുക്ക് നന്നായിട്ട് നല്ല രീതിയിൽ നമ്മുടെ തലയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് ഇങ്ങനെ തേച്ചു കൊടുക്കുമ്പോൾ നല്ല മുടിക്കൊക്കെ നല്ല എന്താ പറയുന്നത് മുടിക്കൊക്കെ നല്ല ഇങ്ങനെ ഇളക്കം കിട്ടും. അപ്പൊ ഇളക്കം കിട്ടുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്, അവിടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പൊ അങ്ങനെയാണ് മുടി വളരുന്നത്. അല്ലാണ്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ മുടിയെ ഇങ്ങനെ അനക്കാതെ അങ്ങ് വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ മുടി അങ്ങനെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. വല്ലപ്പോഴും മുടിക്കൊരു ഇതൊക്കെ കൊടുക്കണ്ടേനെ അല്ലേ. അപ്പൊ നന്നായിട്ട് നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ്, അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല, വെച്ചിരുന്നിട്ട് കഴുകി കളയുക. കഴുകി കളയുമ്പോൾ ഷാംപൂ സോപ്പ് ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഇത് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ മുടിയിൽ ഈ മുടിയുടെ ടിപ്സൊക്കെ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത്, ഞാനിപ്പോൾ പാരച്യൂട്ടാണ് തേക്കുന്നത്, അപ്പോൾ പാരച്യൂട്ടാണെങ്കിൽ പാരച്യൂട്ട് എടുത്തിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് പൊത്തി ഒന്നും തേക്കണ്ട. നമ്മൾ എപ്പോഴും എങ്ങനെയാണ് തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തേക്കുക. തേച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ പായ്ക്ക് നമ്മുടെ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഈ പായ്ക്ക് എന്നിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് 10-15 മിനിറ്റിന് ശേഷം പോയി കുളിക്കുക. ശരിയായ മനസ്സിലായല്ലോ ഇതെല്ലാവർക്കും. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ഇനി മുടി വളരുന്നില്ല എന്നുള്ള പരാതി ഒന്നും ആരും പറയരുത്. പക്ഷേ ഞാൻ പറയുന്ന രീതിയിൽ തന്നെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ മുടി സൂപ്പറായിട്ട് വളരും. 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പം എല്ലാവരും ഈ ടിപ്സ് ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കേണ്ടതാണ്. നല്ല ടിപ്സാണ്. അത് തന്നെയല്ല, മുടിക്ക് നല്ല കറുത്ത കളറും ഒക്കെ കിട്ടാനായിട്ട് നല്ലതാണ്. പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നും വൈകിട്ട്, ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യം, എന്നും വൈകിട്ട് നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഇതാ ഇതാണ്ട പല്ലകലമുള്ള ചീപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പല്ലകലമുള്ള ചീപ്പ്. ഈ ചീപ്പ് എവിടെ നിന്ന് വാങ്ങിച്ചു എന്ന് ചോദിച്ചിട്ടും എനിക്ക് ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് സത്യം പറഞ്ഞാൽ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഞങ്ങൾ ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ മുല്ലക്കൽ അമ്പലം അറിയാവുന്നവരൊക്കെ കാണും. അപ്പൊ അവിടെ ഈ ചെറുപ്പ് വരും. ചെറുപ്പ് വരുന്ന സമയത്ത് ഈ അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. അപ്പൊ ഞാൻ അപ്പൊ വഴിയരികിൽ ഇഷ്ടമാതിരി കട കാണൂല, അവിടുന്ന് ഞാൻ വാങ്ങിച്ച ചീപ്പാണിത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ചീപ്പ് സൂപ്പർ ആയിട്ട് അടിപൊളി. അപ്പൊ ഇതുപോലെ പല്ലകലമുള്ള ചീപ്പ് വേണം എടുക്കാൻ. പല്ല അടുപ്പമുള്ള ചീപ്പ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മുടി മുഴുവന് പൊട്ടിപ്പോകും. അതുകൊണ്ടാണ് തന്നിട്ട് ഇതുപോലെ മുടി നന്നായിട്ട് ഇതുപോലെ ചീകി കൊടുക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ട് ചീകി കൊടുക്കണം. ചീകി കൊടുക്കുമ്പോൾ മാത്രമേ നമ്മുടെ മുടിക്ക് ഒരു സന്തോഷമൊക്കെ കിട്ടത്തുള്ളൂ. മനസ്സിലായോ? നന്നായിട്ട് ചീകി കൊടുക്കുക. ഇപ്പം നമ്മുടെ മുടിയുണ്ടല്ലോ തന്നെ വളർന്നോളൂ. ശരിക്കും ഒരു ടിപ്സും ചെയ്യാതെ തന്നെ നമ്മുടെ മുടിയൊന്ന് ഇങ്ങനെ എന്നും വൈകിട്ട് നന്നായിട്ടൊന്ന് ചീകിയൊക്കെ ഒന്ന് കെട്ടിയൊക്കെ ഒന്ന് ചീകി കൊടുത്തൊക്കെ നോക്കിക്കേ, നല്ല സൂപ്പറായിട്ട് വളരും മുടി. മനസ്സിലായോ? അപ്പം ഇതുപോലെ എല്ലാവരും ചെയ്യണം കേട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് പറയാം. എല്ലാവർക്കും ബൈ.